ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ബാലൻസ് ക്ലാസ്സാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ബാലൻസ് ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടതിന് ശേഷം എന്ത് ചെയ്യാവും, രണ്ടാമത്തെ ക്ലാസ് നിങ്ങൾ കാണാവും. ഓക്കെ, അപ്പം ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? നമ്മൾ കോവാലൻ്റ് ബോണ്ട്, അയോണിക് ബോണ്ട്, അതിൻ്റെ ഡോട്ട് ഡയഗ്രാം ഇതൊക്കെ എഴുതാനാണ് നമ്മൾ പഠിച്ചത് അല്ലയോ. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ CCL4 എന്ത് എഴുതാൻ പറഞ്ഞായിരുന്നു, ഒരു ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇല്ലയോ, പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, CCL4 ആദ്യം എന്ത് എഴുതുക, CCL4 കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്നാണ് വായിക്കുന്നത് ഇതിന്, CCL4. അപ്പം നമുക്ക് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ അറിയാം, 6 ആണ്. അപ്പം നമ്മൾ 2, 4 എഴുതും. ക്ലോറിൻ്റെ അറിയാം 17 ആണ്. അപ്പം നമ്മൾ എഴുതാൻ എന്ത് വരും, 2, 8, 7 ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ഇയാൾക്ക് 4 ഇലക്ട്രോൺ ഉണ്ട്, ഇയാൾക്കാണെങ്കിൽ 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ എഴുതുമ്പോഴത്തേക്ക് കാർബണിൻ്റെ 4 ഇലക്ട്രോൺ, ഡോട്ട് ഡയഗ്രാമാണ് വരയ്ക്കുന്നത് കേട്ടോ. കാർബണിൻ്റെ 4 ഇലക്ട്രോൺ പ്ലസ് 4 ക്ലോറിൻ, ക്ലോറിൻ്റെ എത്ര ഇലക്ട്രോൺ, 7 ഇലക്ട്രോൺ, 7 ഇലക്ട്രോൺ ആണല്ലോ. ഇതിനെ നമ്മൾ ഡോട്ട് ഡയഗ്രാമിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കാർബൺ വരച്ചു. കാർബണിൻ്റെ ഒരെണ്ണത്തിൽ 4 എണ്ണം ഇതുപോലെ വരച്ചു. ഓക്കെ, ഇനി 4 ക്ലോറിനില്ലേ, അപ്പോൾ 1 ക്ലോറിൻ നമുക്ക് ഇതിനുമായിട്ട് യോജിപ്പിക്കാം. 2, 4, 6, 1, 7. ഓക്കെ, 1 ക്ലോറിൻ ഇവിടെ ആയിട്ട് കൊടുക്കാം. 2, 4, 6, 1, 7 ഒരെണ്ണം ഇവിടെ കൊടുക്കാം. ക്ലോറിൻ അടുത്ത ക്ലോറിൻ ഇവിടെ കൊടുക്കാം. 2, 4, 6 ദാവിടെ ഇട്ട് 1, 7 അടുത്ത തന്നെ ഇവിടെ കൊടുക്കാം. 2, 4, 6, 1, 7 ഓക്കെ. ജസ്റ്റ് കാർബണിൻ്റെ അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഓരോ ക്ലോറിൻ്റെ അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് CCL4 ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, CCL4 എന്ത് ഡോട്ട് ഡയഗ്രാം. ഇങ്ങനെയാണ് CCL4 ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇതുപോലെയാണ് ഡോട്ട് ഡയഗ്രാംസ് വരയ്ക്കേണ്ടത്. ഇത് കോവാലൻ്റ് ബോണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്, അയോണിക്കിൻ്റെത് വേറെ രീതിയാണ്. ക്ലിയർ ആണേ, ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം തൊട്ട് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മലയാളത്തിൽ എന്ത് തന്നെയാണ് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. അതായത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ദ എബിലിറ്റി ഓഫ് ആൻ എലമെൻറ്റ് ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ, അക്സെപ്റ്റ് ഇലക്ട്രോൺ. നിങ്ങൾ ടെസ്റ്റിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് കോവാലൻ്റ് ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിനകത്ത് ഇരിക്കുന്ന രണ്ട് പേർക്കും എന്താണ്, സെയിം എനർജിയാണ് അല്ലയോ. അല്ല, സെയിം എനർജി അല്ല, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലയോ. അപ്പോൾ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഓരോ എലമെൻസിനും ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാനുള്ള, അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഡിഫറൻ്റ് ആണ്. ആ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിനും എന്ത് കാണും, ഡിഫറൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്താണ്, ഡിഫറൻ്റ് ആണ്, ആകർഷിക്കാനുള്ള കഴിവ്. ഓക്കെ, ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മൂലകങ്ങളെടുത്താലും അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്, ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തമായിരിക്കും. ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലിനിയസ് പൗളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആ സ്കെയിലിന് നമ്മൾ വിളിക്കുന്നത് പോളിംഗ് സ്കെയിൽ എന്നൊക്കെ പറയും. ഓക്കെ, അതിൻ്റെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ 0 മുതൽ ഒരാറ്റത്തിൻ്റെത് 0 മുതൽ 4 വരെയുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഓരോ എലമെൻസിനും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 0 മുതൽ 4 വരെയുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ഈ വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂസ് 0 മുതൽ 4 വരെയാണ്. ഓക്കെ, ഇതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള എലമെൻസുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോമ്പൗണ്ട് അയോണിക് ആണോ കോവാലൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അയോണിക് ആണോ കോവാലൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ഞാൻ പറഞ്ഞത്, ഒരു എലമെൻ്റ് ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനകത്തുള്ള ഏത് എലമെൻസുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോമ്പൗണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം.
അയോണിക് ആണോ കോവാലന്റ് ആണോ അയോണിക് സംയുക്തമാണോ സഹസംയോജക സംയുക്തമാണോ എന്ന് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് തരുന്ന ഒരു കോമ്പൗണ്ട് എടുത്താൽ ഞാൻ ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് സംയുക്തമായി എടുക്കുന്നത് കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം. ഇതിനകത്ത് കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്, ഇതിൽ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഇതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ, ഡിഫറൻറ്റ് ആറ്റങ്ങളാണ്, അതുകൊണ്ട് ഇവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വില നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു അയോണിക സംയുക്തമാണോ അല്ലെങ്കിൽ കോവാലൻ്റ് കോമ്പൗണ്ട് ആണോ, അയോണിക് കോമ്പൗണ്ട് ആണോ കോവാലൻ്റ് കോമ്പൗണ്ട് ആണോ എന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്നല്ലേ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വില വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് ഇവിടെ പൊസിഷൻ ഒന്നും നോക്കണ്ട, വലിയ വാല്യൂ നിന്ന് ചെറിയ വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് എന്ത് ചെയ്യുക, വലുത് നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1.7 ലെസ് ആണെങ്കിൽ, 1.7 എന്താണെങ്കിൽ കുറവാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. എന്ത് കോമ്പൗണ്ട് ആയിരിക്കും, അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. അയോണിക് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അയോണിക സംയുക്തമായിരിക്കും. എന്നാൽ ഞാൻ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1.7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവാം, 1.7 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അതെന്തായിരിക്കും, സോറി തിരിഞ്ഞു പോയി, 1.7 കുറവാണെങ്കിൽ, തിരിഞ്ഞാണ് സോറി ചെത്തിച്ചോണേ, 1.7 കുറവാണെങ്കിൽ അത് കോവാലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും. കോവാലൻ്റ് കോമ്പൗണ്ട് എന്ത് കോമ്പൗണ്ട് ആയിരിക്കും, കോവാലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും കേട്ടോ. എന്നാണ് പഠിക്കേണ്ടത്, 1.7 കുറവാണെങ്കിൽ എന്ത്, ഇവരുടെ തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസിൽ എന്താണെങ്കിൽ 1.7 കുറവാണെങ്കിൽ അത് കോവാലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും. എന്നാൽ കൂടുതലോ 1.7 ആയാൽ അതെന്തായിരിക്കും, അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. അതെന്തായിരിക്കും, അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. അത് കോമ്പൗണ്ട് ആയിരിക്കും, അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും എന്ന് വെച്ചാൽ അയോണിക സംയുക്തമായിരിക്കും. ഓക്കെ, അപ്പം ഒരു കോമ്പൗണ്ടിനകത്തുള്ള എലമെൻസുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിൽ വലിയ വിലയിൽ നിന്ന് ചെറിയ വില എങ്ങ് മൈനസ് ചെയ്യുക. ഓക്കെ, നോക്കുമ്പോൾ കാർബണിന് ഒരു വാലൻസ് ആണ്, സോറി ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണും, ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അതിൽ എന്ത് ചെയ്യുക, എണ്ണമൊന്നും നോക്കല്, ഓക്സിജൻ്റെ എണ്ണോ കാർബണിൻ്റെ എണ്ണോ ഒന്നും തന്നെ നോക്കണ്ട. അതിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എന്ത് ചെയ്യുക, കാർബൺ ഓക്സിജനുമാണ്. അപ്പോൾ കാർബണിൻ്റെ ഓക്സിജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1.7 കുറവ് വന്നാൽ കോവാലൻ്റ് കോമ്പൗണ്ട്, 1.7 കൂടുതലോ 1.7 വന്നാൽ അത് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും, അയോണിക് സംയുക്തം അല്ലെങ്കിൽ അയോണിക് സംയുക്തമായിരിക്കും. ഇതാണെങ്കിൽ സഹസംയോജക സംയുക്തം എന്ന് പറയും, കോവാലൻ്റ് കോമ്പൗണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യില്ല, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്ക് തന്നെയാണ്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എലമെൻസുകളുടെ ഇലക്ട്രോ നെഗറ്റീവ് വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കോമ്പൗണ്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനുള്ള കോമ്പൗണ്ട് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. കാർബണിൻ്റെ അത് 2.55 ഓക്സിജൻ്റെ അത് 3.44 ആണ്. കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ 3.44 നിന്നും 3.44 മൈനസ് 2.55 ഇത് ചെയ്യുമ്പോൾ എത്ര വാല്യൂ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 3.44 മൈനസ് 2.55, 4 ഇന്ന് 5 പോയാകത്തില്ല, അതുകൊണ്ട് കട എടുക്കും. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും, 9 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിൽ 3 ആണ്, ഇവിടെ 8 എന്ന് കിട്ടും, ഇവിടെ എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്ര, 0.89 ഇല്ലയോ. ഈ 0.89 എന്ന് പറയുന്നത് 1.7 ചെറിയ വാല്യൂ അല്ലയോ, 1.7 ചെറിയ വാല്യൂ അല്ലയോ. അതുകൊണ്ട് നമുക്ക് എഴുതാം, ഇതെന്ത് കോമ്പൗണ്ടാണ്, കോവാലൻ്റ് കോമ്പൗണ്ടാണ്, കോവാലൻ്റ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി NaCl നോക്കാം. Naയുടേത് 0.93, ക്ലോറിൻ്റെത് 3.16. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 3.16 മൈനസ് 0.93 ചെയ്ത് നോക്കാം. 3.16 മൈനസ് 0.93 3 വരും, 2 വരും. 2.23 എന്ന് പറയുന്നത് 1.7 എന്താണ്, ഗ്രേറ്റർ വാല്യൂ ആണ്. അതുകൊണ്ട് ഇത് എന്ത് കോമ്പൗണ്ട്, അയോണിക്. 2.23
2, 3 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് അയോണിക് കോമ്പൗണ്ട് ആണ്, ഇത് അയോണിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിന്റെ വാല്യൂസ് എടുക്കുക. വാല്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്തു, ആ വലിയ വാല്യൂ നിന്ന് ചെറിയ വാല്യൂ മൈനസ് ചെയ്തു. അങ്ങനെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 1.7 ചെറിയ വാല്യൂ ആണെങ്കിൽ, 1.7 ചെറുതാണെങ്കിൽ അത് കോവാലന്റ് കോമ്പൗണ്ട്. 1.7 വലുതോ 1.7 വന്നു കഴിഞ്ഞാൽ, 1.7 വന്നു കഴിഞ്ഞാൽ അതെന്ത് വാല്യൂ ആണ്, അതെന്താണ്, അയോണിക് കോമ്പൗണ്ട് ആണ്. അതെന്ത് കോമ്പൗണ്ട് ആണ്, അയോണിക് കോമ്പൗണ്ട് ആണ്. ക്ലിയർ ആണോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് ഹോംവർക്കാണ്, ഇത് മൂന്നെണ്ണം എന്താണ്, ഹോംവർക്കാണ്, തന്നെ ചെയ്യണം, ഹോംവർക്കാണ്. ഓക്കെ, എങ്ങനെ ചെയ്യണം, ജസ്റ്റ് വാല്യൂസ് എടുക്കുക, വാല്യൂസ് എടുക്കുക. അതായത് എം ജി സി എൽ ടു എം ജിയുടെ എത്ര, 1.31 സി എല്ലിൻ്റെ 3.16. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 3.16 മൈനസ് എം ജിയുടെ 1.31, ഇത്ര ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ ക്ലോറിൻ 2 ഉണ്ടെന്നും പറഞ്ഞ് ഇതിനെ 2 മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആരും പോവല്ലേ. ജസ്റ്റ് ഇതിനകത്തുള്ള എലമെൻസുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് തമ്മിൽ അങ്ങ് മൈനസ് ചെയ്യാം. ഇവിടെ മെഗ്നീഷ്യം ക്ലോറിനേ ഉള്ളൂ, അതുകൊണ്ട് ക്ലോറിൽ നിന്ന് മെഗ്നീഷ്യം മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ 1.7 കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 1.7 ആണ് വരുന്നതെങ്കിൽ അതെന്ത് അയോണിക്, കുറവാണെങ്കിലോ അത് കോവാലന്റ്. ഇതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ച് നമുക്ക് ആകെ ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു. ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് കോമ്പൗണ്ട് അയോണിക് ആണോ കോവാലന്റ് ആണോ എന്നെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഇപ്പം പറഞ്ഞു തന്നെ. ക്ലിയർ ആണല്ലോ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ബാക്കി ഞാൻ പറഞ്ഞ ഈ 3 നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഹോംവർക്കായിട്ട് ചെയ്തിരിക്കണം. ഇത് തന്നെ ചെയ്യുമ്പം കിട്ടും, പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വാല്യൂസ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് നിങ്ങൾ കാണാൻ പഠിക്കുന്നതും വേണ്ട. എന്ത് ചെയ്യും, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആൾറെഡി ഇത് തന്നിട്ടുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഈ വാല്യൂസ് തന്നിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ചോദിക്കത്തുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത കണ്ടന്റിലോട്ട് പോവാം. അടുത്തത് എന്ന് പറയുന്നത് പോളാർ നേച്ചർ. എന്താണ് പോളാർ നേച്ചർ? പോളാർ സ്വഭാവം എന്നൊക്കെ മലയാളത്തിൽ പറയും, പോളാർ സ്വഭാവം എന്ന് പറയും. അതായത് ഈ പോളാർ നേച്ചർ കാണിക്കുന്നത് കൂടുതലും എങ്ങനത്തെ എലമെൻസ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് കാണിക്കുന്നത്. കോവാലന്റ് കോമ്പൗണ്ടിൽ തന്നെ എങ്ങനത്തെയാന്ന് ചോദിച്ചാൽ കോമ്പൗണ്ട്സുകളാണ്. കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താ, ഡിഫറൻറ്റ് എലമെൻസ് വരുന്ന കോമ്പൗണ്ടുകളായിരിക്കണം. ഒരേ അണക്കത്തെ അല്ല, അതായത് O2 ഓക്സിജൻ്റെ O2 ഇതൊരു സംയുക്തമാണ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടാണ് അല്ലയോ, അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ്. ഈ മോളിക്യൂൾ ആണെങ്കിൽ ഒരിക്കലും എന്ത് കാണിക്കത്തില്ല, പോളാർ നേച്ചർ കാണിക്കത്തില്ല. കാരണം ഇതിനകത്തുള്ള രണ്ട് പേരും ആര് തന്നെയാണ്, സെയിം ആളുകൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ HCl എന്ന് പറഞ്ഞാൽ ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആണ് എന്ന് വെച്ചാൽ, പക്ഷേ ഇതിനകത്ത് എന്തുണ്ട്, രണ്ട് ഡിഫറൻറ്റ് എലമെൻസ് ആണുള്ളത്. അതുകൊണ്ട് ഇവരെന്ത് കാണിക്കും, പോളാർ നേച്ചർ കാണിക്കും. ഇവരെന്ത് കാണിക്കും, പോളാർ നേച്ചർ കാണിക്കും. അപ്പോൾ എന്താണ് ഈ പോളാർ നേച്ചർ എന്ന് വെച്ചാൽ, നമുക്കറിയാം HCl എന്ന് പറയുന്ന സാധനം എടുക്കുമ്പം, HCl എന്ന് പറയുന്നത് എടുക്കുമ്പം കോവാലന്റ് കോമ്പൗണ്ട് ആണ്. കോവാലന്റ് കോമ്പൗണ്ട് ആകുമ്പം ഇലക്ട്രോൺസുകളെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസുകളെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഇലക്ട്രോൺസുകളെ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഒരാൾക്ക് എന്ത് കിട്ടത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അയാൾക്ക് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയാൻ പറ്റത്തില്ല. നമുക്ക് അയോണിക് ആയിരുന്നെങ്കിൽ പറയാം, അയോണിക് കോമ്പൗണ്ട്സുകളിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഞാൻ അയോണിക് കോമ്പൗണ്ട് NaCl എടുക്കുകയാണ്. NaCl എന്ന് പറയുന്നത് ഒരു അയോണിക് ആണ്. അതിൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്, ക്ലോറിൻ ആണ്. അതുകൊണ്ട് അതിൻ്റെ ചാർജ് മൈനസ് എന്നും, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത് ആരാണ്, സോഡിയം ആണ്. അതുകൊണ്ട് അതിൻ്റെ ചാർജ് പ്ലസ് എന്നും എടുക്കാം. എടുത്തുകൂടെ, എടുക്കാൻ പറ്റത്തുണ്ടല്ലോ. എന്നാൽ എവരെ കേസിൽ നമുക്ക് പറയാൻ പറ്റും, ഇതിലൊരാളും ഇലക്ട്രോണിനെ വാങ്ങുന്നുമില്ല സ്വീകരിക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇതിനകത്ത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആളുണ്ടല്ലോ. നമ്മൾ HCl എടുക്കുകയാണെങ്കിൽ ക്ലോറിനാണെങ്കിൽ 3.16 H-നാണെങ്കിൽ H2.2 സംതിങ് ഒക്കെയാണ് അല്ലയോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഹൈഡ്രജന് ക്ലോറിനെ കാട്ടി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾ എന്തായാലും ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അധികമായിട്ട് അവരെന്ത് ചെയ്യും, അതിനെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്യത്തില്ലേ, അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്ക് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും വരുന്നു. ഓക്കെ ആണോ? അതായത് ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആയിരിക്കും, അതിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻസ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസിൽ ഡിഫറൻസ് വരും. ഡിഫറൻസ് വരുമല്ലോ. ആ ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പം ഇയാൾക്ക് ക്ലോറിൻ ആണ് ഹൈഡ്രജനെ കാട്ടിയും ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതൽ. കാരണം നമുക്കറിയാം ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി 3.16 ഹൈഡ്രജൻ്റെ 2.36 ആണ്. 2.36 അത്രയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ തന്നെ മനസ്സിലായി ക്ലോറിനാണ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ കുറച്ച് അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യും, അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും. ആകർഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് ക്ലോറിന് എന്ത് കിട്ടും, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, കംപ്ലീറ്റ് ആയിട്ടല്ല, ഒരു എന്താ പൂർണ്ണമല്ലാത്ത ചാർജുകളെയാണ് നമ്മൾ പാർഷ്യൽ എന്നൊക്കെ പറയുന്നത്. അപ്പം പാർഷ്യലായിട്ട് എന്ത് കിട്ടും, ഒരു നെഗറ്റീവ് ചാർജും. അപ്പം മറ്റേക്ക് എന്ത് കിട്ടും, ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ ഒരു നേച്ചറിനെ പറയുന്ന പേരാണ് പോളാർ നേച്ചർ. ഇതിനെ പറയുന്ന പേരാണ് പോളാർ നേച്ചർ. ഇത് കാണിക്കുന്ന കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് പോളാർ കോമ്പൗണ്ട്സ്. ഇത് വിളിക്കും പോളാർ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. പോളാർ കോമ്പൗണ്ട് അല്ലെങ്കിൽ പോളാർ സംയുക്തങ്ങൾ, പോളാർ സ്വഭാവം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം കോവാലൻ്റ് കോമ്പൗണ്ട് വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് കണ്ടന്റ് വായിച്ചു വെച്ചാൽ മാത്രം മതി. അപ്പം പോളാർ നേച്ചർ കാണിക്കുന്ന, നമ്മൾ നോട്ട് എഴുതുമ്പോഴൊക്കെ അത് ഫുൾ എഴുതി വെച്ചിട്ടുള്ളൂ, കാരണം അതിനകത്ത് എല്ലാ കണ്ടന്റും ഇങ്ങനത്താണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോളാർ കോവാലൻ്റ് കോമ്പൗണ്ടിൽ എടുക്കുമ്പം എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസുകളെ എന്ത് ചെയ്യുക, ഡയറ്റോമിക്കോ മോണോ അറ്റോമിക്കോ ഒക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇലക്ട്രോൺസുകളെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും സെയിമാണ്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നും ഇല്ല, അപ്പോൾ രണ്ടുപേരും ഒരേ കണക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ ചാർജ് പാർഷ്യൽ കിട്ടുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന കോവാലൻ്റ് കോമ്പൗണ്ടുകളിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്ക് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. ഇങ്ങനെ കിട്ടുന്നതിന് ഈ ഒരു നേച്ചറിനെ പറയുന്ന പേരാണ് പോളാർ നേച്ചർ. ഇത്തരം പോളാർ നേച്ചർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് പോളാർ കോമ്പൗണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പോളാർ നേച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എങ്ങനെയുള്ള സ്ട്രക്ചർ വരുന്ന, അതായത് എന്ത് വരുന്ന ഷേപ്പുകൾ വരുന്ന കുറച്ച് കോമ്പൗണ്ടുകളൊക്കെ ഉണ്ട്. അവരിൽ എന്ത് കാണിക്കുന്നുണ്ട്, ആ പോളാർ നേച്ചർ കാണിക്കുന്നുണ്ട്. അതായത് അമോണിയ പോലുള്ള കോമ്പൗണ്ടുകളിലൊക്കെ ആ ഇതിൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് പോളാർ നേച്ചറൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ഈ ഒരു കണ്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവ് ചാർജും കിട്ടുന്ന ഒരു ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് പോളാർ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേര് പോളാർ കോമ്പൗണ്ട്. ഇതാണ് പോളാർ നേച്ചറിൽ നമുക്ക് ആകെ പഠിക്കേണ്ട കാര്യം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് വലുതായിട്ടൊക്കെ കൊടുത്തിരിക്കും, ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. പോളാർ നേച്ചർ എന്തെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഈ പടമൊക്കെ വരച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് വാലൻസി ആണ്. അടുത്തെന്താണ്, വാലൻസി, മലയാളത്തിൽ പറഞ്ഞാൽ സംയോജകത എന്ന് പറയും. വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ വാലൻസി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള ബോണ്ടുകൾ ഫോം ചെയ്യാറുണ്ടെന്ന് നമ്മൾ പഠിച്ചു തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെ ബോണ്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഒന്നി അവർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്യണം, സോറി ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രോൺസുകളെ ഷെയർ ചെയ്യണം ഇല്ലയോ. അത്ര ഷെയർ ചെയ്യുന്നതിന് ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ അവർ യൂസ് ചെയ്യുന്നത്, ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലൻസി എന്ന് പറയുന്നത്. ഒരു എലമെൻ്റ് ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാലൻസി എന്ന് പറയും. ഇലക്ട്രോൺസിൻ്റെ എണ്ണം, എണ്ണം പറയുമ്പോൾ നമ്മൾ സൈൻ ഒന്നും പറയത്തില്ല. അപ്പോൾ വാലൻസിക്ക് സൈൻ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു വില മാത്രം, മാഗ്നിറ്റ്യൂഡ്, ആ ഒരു വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. എത്ര ഇലക്ട്രോണിനെ എന്ത് ചെയ്തു, ഡൊണേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു, അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, വാലൻസി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ വാലൻസി. അപ്പോൾ വാലൻസി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. വാലൻസി എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് ചോദിച്ചാൽ, നമ്മൾ ജസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ജസ്റ്റ് ഞാനൊരു എലമെൻറ്റ് കാണിക്കാം, സോഡിയത്തിൻ്റെ എടുക്കാം. സോഡിയം ഒറ്റ നമ്പർ 11 ആണ്. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും, 2, 8, 1 ഇല്ലയോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇയാൾ ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് എഴുതാം വാലൻസി എന്ന് പറയുന്നത്. വാലൻസി, വാലൻസി എന്ന് പറയുന്നത് എത്ര എന്ന് എഴുതാം, 1 എന്ന് എഴുതാം. വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്, 1. ഇനി അതുപോലെ എഴുതാം ക്ലോറിൻ, ഏറ്റവും നമ്പർ 17 ആണ്, 2, 8, 7. ഇയാൾക്ക് 7 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇയാൾ അക്സെപ്റ്റ് ചെയ്യും, അതുകൊണ്ട് അയാളെ വാലൻസി എത്ര, അയാളെ വാലൻസിയും എത്ര, 1 ആണ്. വാലൻസി എന്ന് വെച്ചാൽ മലയാളത്തിൽ സംയോജകത എന്ന് പറയും കേട്ടോ, സംയോജകത മലയാളത്തിൽ പറയുന്ന കേക്കാണ് സംയോജകത എന്ന് പറയും. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചില ഡൗട്ടുകൾ വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇനിയിപ്പം അതൊന്നും അറിഞ്ഞു, ഡൊണേറ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ ഇനി ഷെയർ ചെയ്യോ ഇതൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന ഷെല്ല്, ഓക്കെ, അവസാനം വരുന്ന ഷെല്ലിൽ 1, 2, 3, 4 ഇതിലേതെങ്കിലും ആണ് വരുന്നതെങ്കിൽ,
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഔട്ടർ മോസ്റ്റ് ഷെൽ, ഇതിലിപ്പം മൂന്നാമതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന്. ചിലപ്പോൾ എഴുതുമ്പോൾ നാലാമത് വരാം. ഓക്കെ, കാൽസ്യം എഴുതുമ്പോഴത്തേക്ക് 20 ആറ്റോ നമ്പർ, അപ്പം നിങ്ങൾ എഴുതുമ്പോൾ 2 8 8 2 എന്ന് വരാം, ഇല്ലയോ? അപ്പോൾ ഇവിടുത്തത് ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും അവസാനം വരുന്ന ഷെല്ലിനകത്ത് 1 ഇലക്ട്രോണോ 2 ഇലക്ട്രോണോ 3 ഇലക്ട്രോണോ 4 ഇലക്ട്രോണോ ഇതിലേതെങ്കിലും ആണ് വരുന്നതെങ്കിൽ വാലൻസി എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കും. വാലൻസി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് ഏറ്റവും അവസാനത്തെ ഷെല്ലിനകത്ത് 1 2 3 4 ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. എന്നാൽ 5 6 7 8 ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ വാലൻസി കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 8ൽ നിന്ന് ആ നമ്പർ മൈനസ് ചെയ്യണം. എന്ന് വെച്ചാൽ 5 വരുന്നതെങ്കിൽ നിങ്ങൾ 8 - 5 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി 6 വരുന്നതെങ്കിൽ 8 - 6 വാലൻസി എത്ര? 2 എന്ന് കിട്ടും. 7 വരുന്നതെങ്കിൽ 8 - 7 എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 8 വരുന്നതെങ്കിൽ 8 - 8 എത്ര കിട്ടും? 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വാലൻസി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വാലൻസി കണ്ടുപിടിക്കാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 4 ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ 1 2 3 4 ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ വാലൻസി എത്ര? അത് തന്നെയായിരിക്കും. എന്നാൽ ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ 5ഓ 6ഓ 7ഓ 8ഓ ഇതിൽ കൂടുതൽ വരത്തില്ല. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണേ ആകാൻ പാടുള്ളൂ? 8 ഇലക്ട്രോണേ ആകാൻ പാടുള്ളൂ. അത് റൂളാണ്, അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാലൻസി കണ്ടുപിടിക്കാൻ 8ൽ നിന്ന് ഇതിലേതെങ്കിലുമാണ് തന്നിരിക്കുന്ന നമ്പർ, ആ നമ്പർ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? വാലൻസി കിട്ടും. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? വാലൻസി കിട്ടും. ക്ലിയർ ആണോ? വാലൻസി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വാലൻസിയിൽ നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മൾ നോക്കിയേ, ഇവിടെ ഞാൻ നോക്കി വാലൻസി സോഡിയത്തിൻ്റെ 2 8 1 ഇല്ലയോ? 1 വന്നത് കൊണ്ട് വാലൻസി അത് തന്നെയായിരിക്കും. ഇവിടെ വന്ന 2 8 7 ആണ്, ഇല്ലയോ? അപ്പോൾ വാലൻസി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 8 - 7 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ വാലൻസി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ വാലൻസി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒരു ഡെഫിനേഷനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിന് നമ്പർ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാലൻസി എന്ന് പറയുന്നത്. ആ വാലൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ  1 2 3 4 ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും എൻ്റെ വാലൻസി. അതിൽ കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ 5 6 7 8 ഇതിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ വാലൻസി കണ്ടുപിടിക്കാൻ 8ൽ നിന്ന് ഈ നമ്പേഴ്സ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കൊടുക്കുക. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിലയാണ് എന്ത്? വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ആയോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2-3 ഹോംവർക്ക് ഇടുന്നുണ്ട്. മെഗ്നീഷ്യം വാലൻസി കണ്ടുപിടിച്ച് വയ്ക്കുക, MG വാലൻസി കണ്ടുപിടിക്കുക, അതുപോലെ കാർബണിൻ്റെ വാലൻസി കണ്ടുപിടിക്കുക, ഓക്സിജൻ്റെ വാലൻസി കണ്ടുപിടിക്കുക. ഇതൊക്കെ എന്താണ്? ഹോംവർക്കാണ്. ഓക്സിജൻ, കാൽസ്യം, അറ്റോ നമ്പർ 20, ഈ 4 ഹോംവർക്കാണ്. 1 2 3 4 ഈ 4 നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ചോക്ക്. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അതിൻ്റെ അതൊന്നും ചെയ്ത് കാണിക്കാം. മെഗ്നീഷ്യം, കാർബൺ, ഓക്സിജൻ, കാൽസ്യം ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്ത് കാണിക്കാം. ഈ 4 മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മാത്രം മതി. ഇനി ചെറിയൊരു ടോപ്പിക് കൂടെ ഉള്ളൂ, ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ തീർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് പഠിക്കുക, പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച കണ്ടൻറ്റുകൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും പോളാർ നേച്ചർ, വാലൻസി, ഈ 3 ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ആ കാര്യങ്ങൾ നല്ലപോലെ വൃത്തിയായിട്ട് കേൾക്കുക, മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് എന്ത് ചെയ്യാം, വേറെ ദിവസം നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.